മലപ്പുറം വയനാട് ജില്ലകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേ പദ്ധതി പി വി അൻവർ എം എൽ എ ഇടപെട്ട് അട്ടിമറിച്ചതായി പരാതി കൊച്ചിയിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള ദൂരം ഒന്നര മണിക്കൂറോളം ലാഭിക്കാൻ കഴിയുന്ന ഈ ഹൈവേ വഴി ഇവിടം ടൂറിസം കോറിഡോറായി വികസിക്കുമെന്നും നാടിന്റെ മുഖച്ചായി മാറ്റുന്ന സ്വപ്ന പദ്ധതിയായി വികസിക്കുമെന്നുമാണ് സർക്കാർ അവകാശപ്പെട്ടിരുന്നത് ആ ഹൈവേ ആണിപ്പോൾ തന്റെ റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കായി എം എൽ എ അട്ടിമറിച്ചുവെന്ന ആരോപണവുമായി മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് രംഗത്തെത്തിയിരിക്കുന്നത് നിർദിഷ്ട ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിക്കുന്നതോടെ പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ ഇല്ലാതാവുകയാണെന്നാണ് തെളിവുകളോടെ വി എസ് ജോയ് ചൂണ്ടിക്കാണിക്കുന്നത് കക്കാടംപൊയിലിൽ പി വി അൻവർ എം എൽ എയുടെ നിയന്ത്രണത്തിലുള്ള അമ്യൂസ്മെന്റ് പാർക്കും വില്ലകളും ഏക്കർ കണക്കിനുള്ള ഭൂമിയും വില്പന നടത്താനുള്ള റിയൽ എസ്റ്റേറ്റ് താല്പര്യമാണ് അലൈൻമെന്റ് അട്ടിമറിയിലൂടെ എം എൽ എ നടത്തിയിരിക്കുന്നതെന്നാണ് ഡി സി സി പ്രസിഡന്റിന്റെ ആരോപണം ഈ വിഷയത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും ജനകീയ പ്രക്ഷോഭം ഉയർത്താനുമാണ് കോൺഗ്രസിന്റെ നീക്കം ഇക്കാര്യങ്ങൾ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വി എസ് ജോയ് വിശദമായി പരാമർശിച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യു ഡി എഫ് സർക്കാർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയത് കാസർകോട്ടെ നന്ദാരപ്പടവിൽ നിന്നും ആരംഭിച്ച് വയനാട്ടിൽ നിന്നും മേപ്പാടിയിലെത്തി മുണ്ടേരി അമരമ്പലം മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന വിധത്തിലായിരുന്നു അന്നത്തെ അലൈൻമെന്റ് എന്നാൽ ഇപ്പോൾ മേപ്പാടിൽ നിന്ന് കള്ളായി ടണൽ വഴി ആനക്കാംപോയിലെത്തി അവിടെ നിന്നും കക്കാടം പോയിലെത്തുന്ന വിധത്തിലേക്കാണ് അലൈൻമെന്റ് തിരുത്തിയിരിക്കുന്നത് അന്നോർ എം എൽ എയുടെ വിവാദ പാർക്കും ഏക്കർ കണക്കിന് ഭൂമിയുമെല്ലാം ഉള്ളത് കക്കാടം പോയിലാണ് ഹൈവേ റൂട്ട് ഇതുവഴി തിരുത്തുന്നതുകൊണ്ട് വലിയ സാമ്പത്തിക നേട്ടമാണ് എം കൈവരിക്കാൻ പോകുന്നത് മുണ്ടേരി അമരമ്പലം വഴി ഹൈവേ വരുമെന്ന പ്രചരണം നടത്തിയാണ് നഷ്ടപരിഹാരം പോലും നൽകാതെ പന്ത്രണ്ട് മീറ്റർ വീതിയിൽ റോഡ് നേരത്തെ ഉണ്ടാക്കിയത് ഫലത്തിൽ ആ റോഡും ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥയിലാണെന്നും വി എസ് ജോയ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മുണ്ടേരി മേപ്പാടി വഴിയുള്ള അലൈൻമെന്റിൽ വനഭൂമിയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പദ്ധതി അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നത് എന്നാൽ ആനക്കാംപൊയിൽ വഴിയുള്ള ഹൈവേ കടന്നുപോകുന്നതും വനഭൂമിയിലൂടെയാണ് ഈ വസ്തുത ബോധപൂർവം മറച്ചുവെക്കുകയാണ് മലയോര ഹൈവേ വനഭൂമിയിലൂടെ കടന്നുപോകേണ്ടതിനാൽ അതിനായി കേന്ദ്ര വനം അനുമതി അനിവാര്യമാണ് ആദ്യഘട്ടത്തിൽ അതിനായി ശ്രമം നടത്തിയ പൊതുമരാമത്ത് വകുപ്പ് പിന്നീട് അതിൽ നിന്നും പിന്നാക്കം പോവുകയായിരുന്നു വനഭൂമി ലഭിക്കാനായി കേന്ദ്ര വനം പരിവേഷം സൈറ്റിൽ നൽകിയ അപേക്ഷ പിന്നീട് പി ഡബ്ല്യു ഡി പിൻവലിച്ചു അതുപോലെ കിഫ്ബിയുടെ പുതിയ പദ്ധതികൾ വിശദീകരിക്കുന്ന ന്യൂസ് ലെറ്ററുകളിൽ മലയോര ഹൈവേയിൽ നിന്ന് മുണ്ടേരി മേപ്പാടി റീച്ച് ഒഴിവാക്കിയിരിക്കുകയാണ് നവകേരള സദസ്സിൽ ഇതു സംബന്ധിച്ച് പരാതി നൽകിയ ആക്ഷൻ കൗൺസിൽ അംഗങ്ങൾക്കാകട്ടെ വ്യക്തമായ മറുപടി ലഭിച്ചിട്ടുമില്ല ഈ അട്ടിമറിയിൽ പൊതുമരാമത്ത് വകുപ്പിനും പങ്കുണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു ഭാവിയിലത് മന്ത്രി മുഹമ്മദ് റിയാസിനും വലിയ തലവേദനയായി മാറുമെന്നതുറപ്പാണ് നഗ്നമായ അധികാര ദുർവിനിയോഗമാണ് പി വി അൻവർ നടത്തിയതെന്ന വികാരം മണ്ഡലത്തിലാകെ ശക്തമാണ് കക്കാടംപൊയിലിലെ അൻവറിന്റെ അമ്യൂസ്മെന്റ് പാർക്കും അനധികൃത തടയണ നിർമ്മാണവുമെല്ലാം ഇതിനു മുമ്പ് പലതവണ വിവാദമായതുമാണ് കക്കാടംപോലിലെ അമ്യൂസ്മെന്റ് പാർക്ക് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്നതിനെതിരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഹൈക്കോടതി അടുത്തിടെ രംഗത്ത് വന്നിരുന്നു അതിനിടയിലാണ് ഒരു നാടിന്റെ മുഖഛഛായ മാറ്റാവുന്ന വമ്പൻ പദ്ധതി തന്റെ സ്വാർത്ഥ താല്പര്യത്തിനായി എം എൽ എ അട്ടിമറിച്ചു എന്ന ആരോപണം കൂടി ശക്തിപ്പെടുന്നത് ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരുന്നതോടെ അൻവറിനെ സംരക്ഷിക്കാൻ പരസ്യമായി രംഗത്തെത്തുന്നത് ഇടതുപക്ഷത്തിനും വെല്ലുവിളിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് എത്തി നിൽക്കുമ്പോൾ പ്രത്യേകിച്ചും